കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഏകദേശം 10-150 സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായി. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഇത്തരൊരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തമിഴിലൊക്കെ തെലുങ്കിലുമൊക്കെ ഞാൻ ഹീറോയിൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ അതുപോലെ തന്നെ ഹീറോയിൻ റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ ക്യാരക്ടറോടുള്ള എൻ്റെ സ്നേഹമാണ്. ശ്രീ ദീപൻ ഒരു 7 മാസത്തിന് മുൻപ്, ദീപനും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വിടുന്ന കുട്ടികളാണ്. ദീപിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും റിലേറ്റീവ് ആണ്. സോ അതുകൊണ്ട് ആ ഒരു സ്വാംഗത്തിൽ വന്നായിരിക്കും വിചാരിച്ചു. പിന്നോട് ഒരു ചേച്ചി ഒരു പടത്തിൻ്റെ കഥയെക്കുറിച്ച് അനൂപ് മേനോൻ ചേച്ചിയോട് പറയും. ചേച്ചിക്ക് പറ്റിയൊരു കഥയാണ് ഓക്കെ മനോ. കുറച്ച് കഴിഞ്ഞ് എന്നെ അനൂപ് വിളിച്ചു, ഒരു കഥ പറയുകയാണ്, ഡോൾഫിൻ ബാർ എന്നൊരു സിനിമ, ബാറുകാരുടെ കഥ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ അതിലെ സുരേണ്ണൻ എന്നുള്ള ക്യാരക്ടർ സുരേഷ് ഗോപിയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ചേച്ചി വാവ. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല പേര് വാവ. അപ്പം അങ്ങനെ വാവി സുരേണ്ണൻ്റെ കഥകൾ പറഞ്ഞു 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 വന്നു. ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, മേനോനെ ഇതിൽ എൻ്റെ റോൾ എന്താണ്? പൊട്ടി ചേച്ചിയുടെ റോളാണ് പറഞ്ഞത്, വാവ. എന്താ ഷോക്കായി പോയി, കാരണം ഇത്രയും ഒരു ചിത്രത്തിൽ സാധാരണ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറുള്ള ഒരു കോമഡി കഥാപാത്രമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതിലും ഇത്ര വർഷത്തെ ജീവിതത്തിൽ പങ്കരാക്ഷി കാർത്തികായനി ഒരുവാതിൽക്കോട്ട ഓമന ചത്തിനൂർ വിജയമ്മ ചെങ്കച്ചുള്ള മണിയമ്മ എന്നൊക്കെയുള്ള പേരുകളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വാവ എന്ന് പറഞ്ഞ സുന്ദരമായൊരു പേര് പോലും എനിക്ക് കിട്ടുന്ന ആദ്യമായിട്ട്. സോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ചിത്രത്തിലേക്ക് ഞാൻ വരുന്നത്. വന്ന് വളരെ ലൈറ്റായിട്ട് എക്സ്പ്രഷൻ, അതായത് ഈ പുരികം ഒരു അനാവശ്യ വസ്തുവാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ചത് ഈ സിനിമയിലാണ്. ഇവിടുത്തെ പോയ ഡയറക്ടർ രഞ്ജിത്തും സ്പിരിറ്റ് ലെവലിക്കുമ്പോൾ പല ആർട്സിനെ വഴക്കോലം ഞാൻ കേട്ടിട്ടുണ്ട്. പുരികം പൊപ്പരുത്, ഈ സിനിമ അനൂപ് നിൽക്കുക, പുരികം ഉയർത്താൻ പാടില്ല. ഈശ്വരാ ഷേവ് ചെയ്ത് പണ്ടാലോ കളഞ്ഞാലോ എന്ന് നോക്കി. കാരണം 250 ചിത്രങ്ങളോടും ഈ പുരികം വെച്ചുള്ള എക്സ്പ്രഷൻ ആയിരുന്നു എന്റേതാണ്. കാരണം ഹ്യൂമർ അല്ലേ ഒറ്റ അങ്ങനെ എക്സ്പ്രഷൻ ഇതൊക്കെ കാണിച്ച കൂട്ടത്തിൽ വളരെ മിതമായി വാ മാത്രം ഇറങ്ങിയാൽ മതി ചേച്ചി, കൈ എന്നിട്ട് സാന്ധി അച്ഛൻ്റെ കൈ ഇറങ്ങിയാലോ ഓക്കെ സംഭവിച്ചു. പക്ഷേ പടം തീർന്ന് ഡബ് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വാവ എന്നുള്ള ക്യാരക്ടർ. ഒന്നാമത്തെ കാര്യം ആ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. അതിലൊരു ഷോട്ട് ഉണ്ട്, അതിലൊരു പടത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ക്യാരക്ടർ സുരേഷ് ഒരു വീട്ടിൽ നിന്ന് എടുത്തിയാടി ഒരു ഹാഫ് ജുബ്ബയും കൊണ്ട് എൻ്റെ വീട്ടിനകത്തേക്ക് വരും. അപ്പം അന്ന് വാവെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുക, അദ്ദേഹം ഇല്ലീഗലായിട്ട് എവിടെയോ പോയി എന്നുള്ളത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എന്തിനാ അദ്ദേഹം പോയി എന്നുള്ള കാര്യം എന്നോട് പറയും. അയ്യ അണ്ണ മോശമായി പോയ അണ്ണ ഇങ്ങനെ പോയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തിനു പോയി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയണം, അണ്ണ ഇതിലും നല്ല നമുക്ക് പെണ്ണു പിടിക്കാൻ പോകണമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായില്ലേ ആ കഥാപാത്രത്തിന്റെ ആ ഒരു ഒരു എന്താ പറഞ്ഞ ബോൾഡ് ആയിട്ടുള്ള ആ വാവയുടെ ക്യാരക്ടറിന്റെ ധൈര്യം. പിന്നെ ഇനി അങ്ങോട്ടുള്ളതെന്ന് വെച്ചാൽ ശരാശരി ഇത് മാത്രമല്ല, അത് എന്തിലേക്ക് അടുക്കുമ്പോൾ ഈ ക്യാരക്ടറിന്റെ വാല്യൂ മനസ്സിലാവും. എല്ലാ സ്ത്രീകൾക്കും തോന്നും എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ എത്രത്തോളമുണ്ട്. അത് ഈ സിനിമ കണ്ടാൽ ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. അത്ര നല്ല ക്യാരക്ടറൈസേഷൻ, നല്ല ഡയറക്ഷൻ. ഇതിൻ്റെ എൻഡ് മറക്കാനേ നിങ്ങൾക്ക് മറക്കാനേ പറ്റില്ല ഇതിൻ്റെ എൻഡ് ഏത് രീതിയിൽ വരുമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്ര നല്ലൊരു ക്യാരക്ടർ സുരേഷ് ഏട്ടൻ പിന്നെ എന്നോട് പറഞ്ഞു, ചിന്ന വീടെന്നുള്ളൊരു സിനിമ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കണ്ടപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ കൽപ്പന മലയാളത്തിൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് മിസ്റ്റർ അനൂപ് മേനോനും മിസ്റ്റർ ദിലീപും വന്നപ്പോൾ, അല്ല മിസ്റ്റർ ദീപനും വന്നപ്പോൾ ദീപനോടും അനൂപിനോടും ചോദിച്ചു അതിൽ ഹീറോയിൻ ആരാണ് ഇതിൽ വാവ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അല്ല അത് തീരുമാനിച്ചിട്ടില്ല, ചേട്ടൻ പറഞ്ഞിട്ട് കൽപ്പന ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞതായിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പടം സൂപ്പർ ഹിറ്റ് ആവണം എന്നാണ് ആഗ്രഹം, നല്ല പാട്ടാണ്, പിന്നെ ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും. താങ്ക് യു വെരി മച്ച്.